Hi dear students, this is the fourth part of the first module of the subject Sustainable Engineering. In the last part we were discussing about the three pillar model of the sustainability, and we have seen that the different pillars of the sustainabilities are social sustainability, economic sustainability, as well as environmental sustainability. In this presentation we will be discussing all these pillars in detail. First we will see social sustainability. Social sustainability is the ability of a social system, such as a country, family, or organization, to function at a defined level of social well-being and harmony indefinitely. That is the definition of the social sustainability. അതായത് നമ്മളിപ്പം നമ്മളെപ്പോഴും എന്താണ് സൊസൈറ്റി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ വന്നാൽ എപ്പോഴും സൊസൈറ്റി ആയിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമ്മൾ ഉൾക്കൊള്ളുന്ന ആ ഒരു സമൂഹവും ഇതിന് ഈ സസ്റ്റൈനബിലിറ്റിനാണ് എന്ന് പറയുന്നത് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. സോ ഫസ്റ്റ് വി ഹാവ് ടു ഡിഫൈൻ വാട്ട് ഈസ് സോഷ്യൽ സിസ്റ്റം. ഇപ്പോൾ ഒരു ബ്രോഡ് ലെവലിൽ പറയുകയാണെങ്കിൽ ഈവൻ വി ക്യാൻ കൺസിഡർ എൻ്റെ കൺട്രി ആസ് എ സോഷ്യൽ സിസ്റ്റം. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മൊത്തമായിട്ട് നമുക്ക് എന്തായാലും എടുക്കാം, സോഷ്യൽ സിസ്റ്റമായിട്ട് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നാരോ ലെവലിലേക്ക് വരണം. ഇഫ് യു തിങ്ക് അബൌട്ട് ദ നാരോ ഡെഫിനേഷൻ, ദെൻ വി ക്യാൻ കൺസിഡർ ഫാമിലി ആസ് എ സോഷ്യൽ സിസ്റ്റം ഓർ എൻ ഓർഗനൈസേഷൻ ആസ് എ സോഷ്യൽ സിസ്റ്റം. വട്ട് എവർ മേ ബി ദാറ്റ് സിസ്റ്റം, നമ്മൾ നിൽക്കുന്ന ആ ഒരു സിസ്റ്റം, അത് ചെറിയതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അവിടെയുള്ള സോഷ്യൽ സാമൂഹിക പരമായിട്ടുള്ള ഇക്വാലിറ്റി, അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ ഒരു മിനിമം സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്നതിനാണ് എന്ന് പറയുന്നത് സോഷ്യൽ സസ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. സോ ഓൾ ഷുഡ് ബി ഇൻ ദി സെയിം വെൽ ബീയിങ്. ഓക്കെ, ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. ഇറ്റ് ഈസ് ദ ക്വാളിറ്റി ഓഫ് ദി സൊസൈറ്റി. നമുക്ക് എങ്ങനെയാണ് ഈ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി അറ്റൈൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക. ഇറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ഫ്രം ഏതർ ഫ്രം ദ ക്വാളിറ്റി ഓഫ് ദ സൊസൈറ്റി. നല്ല സോഷ്യലി സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു സൊസൈറ്റി ആണെങ്കിൽ എന്തായിരിക്കും ആ സൊസൈറ്റിയുടെ ക്വാളിറ്റി ഓഫ് ലിവിങ് എന്ന് പറയുന്നതായിരിക്കും വെരി ഹൈ ആയിരിക്കും. എല്ലാവരും അത്യാവശ്യം സാമ്പത്തികമായിട്ടൊക്കെ ഉള്ളവരും ചുറ്റുപാടൊക്കെ ക്ലീൻ ആയിരിക്കും, മനസ്സിലായി? ആ രീതിയിലുള്ളതിനാണ് എന്ന് പറയുന്നത് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് കളക്റ്റീവ് വെൽ ബീയിങ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റണം, എല്ലാവർക്കും ഒരുപോലെ ശ്രദ്ധ പതിയണം, എല്ലാവരും കെയർ ചെയ്യാൻ പറ്റണം. അതാണ് ഇറ്റ്സ് ഓൾ അബൌട്ട് കളക്റ്റീവ് വെൽ ബീയിങ്. അല്ലാണ്ട് പാവപ്പെട്ടവൻ പണക്കാരൻ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. എല്ലാവരുടെയും ഈക്വലായിട്ട് ഒരു ജീവിച്ചു പോകാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ആ രീതിയിലുള്ളതിനാണ് എന്ത് പറയുന്നത് കളക്റ്റീവ് വെൽ ബീയിങ്. കുറേ ആൾക്കാർക്ക് നല്ല വെള്ളം കുടിക്കാൻ കിട്ടുകയാണ്, പക്ഷേ ഒരേ സ്ഥലത്ത് ജീവിക്കുന്ന കാര്യമാണ് പറയുന്നത്. ചില ആൾക്കാർക്ക് കുടിക്കാൻ നല്ല വെള്ളം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. സോഷ്യൽ സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇറ്റ് ഈസ് അബൌട്ട് നാച്ചുറൽ സൊസൈറ്റി റിലേഷൻഷിപ്പ്. നമ്മളെങ്ങനെയാണ് നാച്ചുറലായിട്ട് ഇടപെടുന്നത്, അതായത് നാച്ചുറൽ റിസോഴ്സ് അധികം ഡിപ്ലീഷൻ ചെയ്യാണ്ട് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. ഇതൊക്കെ മീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോഷ്യൽ സസ്റ്റൈനബിലിറ്റി മീറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഈക്വലായിട്ട് വെയിറ്റേജ് കിട്ടുക എന്നുള്ളതാണ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ ജീവിക്കാൻ പറ്റുക. ദാറ്റ് ഇസ് എ സിമ്പിൾ മീനിങ് ഓഫ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. സോ ഇൻ ഓർഡർ ടു അച്ചീവ് ഓൾ ദീസ് തിങ്സ് ഇൻ്റർ ജനറേഷൻ ഇക്വിറ്റി ഷുഡ് ബി ദർ. ദാറ്റ് ഈസ് ബിറ്റ്വീൻ ദ ജനറേഷൻ ദർ ഷുഡ് ബി ഇക്വിറ്റി. എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻ്റർ ബിറ്റ്വീൻ ജനറേഷൻ, അതായത് ഇന്ന് നമ്മളെ ജനറേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം എൻവയോൺമെൻറ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റണം, ഇനിയിലെ ഫ്യൂച്ചർ ജനറേഷനും കിട്ടാനുള്ള അവകാശം അവർക്കുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അത് പ്രിസർവ് ചെയ്ത് വെച്ചാൽ അവർക്കും അതേപോലെ കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. അപ്പോൾ നമ്മൾ എന്ത് വേണം, എപ്പോഴും ഇൻട്രാ ജനറേഷൻ ഇക്വിറ്റി, അത് ഉറപ്പുവരുത്തേണ്ട ആരാണ്? അടുത്ത ജനറേഷനുണ്ട് സാധനങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ആരുടെ കടമയാണ്? ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാരുടെ കടമയാണ്. സോ ദർ ഷുഡ് ബി ഇൻട്രാ ജനറേഷണൽ ഇക്വിറ്റി ഫോർ ദ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. സെയിം വേ ദർ ഷുഡ് ബി ഇൻട്രാ ജനറേഷൻ ഇക്വിറ്റി ആൾസോ. സോ വിത്തിൻ ദ ജനറേഷൻ ദർ ഷുഡ് ബി ഇക്വിറ്റി. അതായത് പാവപ്പെട്ടവൻ പണക്കാരൻ എന്നുള്ള ഡിഫറൻസ് ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ വേറെ ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുക, ചിലർക്ക് എഡ്യൂക്കേഷൻ കിട്ടുക, ചിലർക്ക് എഡ്യൂക്കേഷൻ കിട്ടാണ്ടിരിക്കുക, അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടാകാൻ പാടില്ല. ഇപ്പം ജെൻഡർ ബയസ്ഡ് ആയിട്ട് ഇക്വാലിറ്റി ഇല്ലാണ്ടിരിക്കുക, അങ്ങനത്തെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. സോ ഇൻട്രാ ജനറേഷൻ, വിത്തിൻ ദ ജനറേഷൻ ദർ ഷുഡ് ബി ഇക്വിറ്റി. ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻ ഷുഡ് ഹാവ് ദ സെയിം ഓർ ഗ്രേറ്റർ ആക്സസ് ടു സോഷ്യൽ റിസോഴ്സസ്. ദിസ് ഇസ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ദാറ്റ് ഈസ് ഫ്യൂച്ചർ ജനറേഷൻ ഷുഡ് ഹാവ് ദ സെയിം ഓർ ഗ്രേറ്റർ ആക്സസ് ടു സോഷ്യൽ റിസോഴ്സസ്. നമുക്കിപ്പോൾ കിട്ടുന്ന റിസോഴ്സ് എന്തൊക്കെയാണോ അതോ അതിൽ കൂടുതലായിട്ട് ഇനി വരുന്ന തലമുറക്ക് വേണ്ടിയിട്ട് നമുക്ക് നീക്കി വെക്കാൻ പറ്റണം. ഇഫ് യു ആർ ലിവിങ് ഇൻ ദാറ്റ് പാഷൻ, ദെൻ വിൽ കോൾ ഇറ്റ് എ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. സോ എവരി വൺ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി, എവരി വൺ ഷുഡ് ഹാവ് ഓൾ ദി ആക്സസ്. ആൻഡ് ഇഫ് യു ആർ ഏബിൾ ടു റിസർവ് എവറിത്തിങ് ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ ആൾസോ, ദെൻ വിൽ കോൾ ഇറ്റ് എ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. ദ വാല്യൂസ് ദാറ്റ് ഫോംസ് ദ കോർ ഓഫ് ദ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ആർ
നമ്മൾ ഇതൊക്കെ ഈ താഴെ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ അതിനുവേണ്ടി വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഈസ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ദാറ്റ് മീൻസ് വി മസ്റ്റ് എൻഷുർ ബേസിക് നീഡ്സ് ഓഫ് ദി ഓൾ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പോയിൻറ്റ്. ക്വാളിറ്റി ഓഫ് ലൈഫ്, എല്ലാവർക്കും ഒരേ സ്റ്റാൻഡേർഡിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഒരേ സ്റ്റാൻഡേർഡിൽ ജീവിക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ എവിടെ എടുത്ത് നോക്കാൻ ഇപ്പോൾ ആ ഒരു സോഷ്യൽ ക്വാളിറ്റി ഓഫ് ലൈഫ് എല്ലാവർക്കും ഒരുപോലെയാണോ? ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്താണ്, കുറേ ആൾക്കാർ പണക്കാരാണ്, കുറേ ആൾക്കാർ പാവപ്പെട്ടവരുണ്ട്. അതൊരിക്കലും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോഴത്തെ കണ്ടീഷൻ വരെ എവിടെയും എന്തില്ല, സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ഇല്ല എന്ന് പറയേണ്ടി വരും. സോ ക്വാളിറ്റി ഓഫ് ലൈഫ് ദാറ്റ് എൻഷുവേഴ്സ് ബേസിക് നീഡ്സ്, അറ്റ്ലീസ്റ്റ് വി മസ്റ്റ് ബി ഏബിൾ ടു എൻഷുർ ദ ബേസിക് നീഡ്സ് ഓഫ് ദ പീപ്പിൾ. എന്തൊക്കെയാണ് ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്? ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത്, ഇതൊക്കെയായിരുന്നു ബേസിക് നീഡ്സിൽ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടി ഇപ്പോൾ കുറച്ചും കൂടെ ഡെഫിനിഷൻസ് ആഡായി വന്നിട്ടുണ്ട്. എനർജി, എഡ്യൂക്കേഷൻ, ഇതൊക്കെ എന്താണ് ബേസിക് നീഡ്സിൽ വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്നെങ്കിലും എല്ലാവരും ഒരേ ലെവലിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് വി മസ്റ്റ് ബി ഏബിൾ ടു എൻഷുർ ദാറ്റ് ബേസിക് നീഡ്സ് ആർ മെറ്റ് ഫോർ ദി ഓൾ ദ പീപ്പിൾ ലിവിങ് ഇൻ വിത്തിൻ എ സൊസൈറ്റി. അത് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റണം. അത് എൻഷുർ ചെയ്താൽ തന്നെ കുറേ ഭാഗം സസ്റ്റൈനബിലിറ്റിയിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആകും. നെക്സ്റ്റ് വൺ ഈസ് ഗ്രോത്ത്. ബൈ പ്രിവെൻറ്റിംഗ് നാച്ചുർ ആൻഡ് ഇറ്റ്സ് ബൈ പ്രിസർവിങ് നാച്ചുർ ആൻഡ് ഇറ്റ്സ് റീപ്രൊഡക്റ്റീവ് കാപ്പബിലിറ്റീസ് വി മസ്റ്റ് ബി ദർ ഷുഡ് ബി സം എയിം ഫ്രം അസ് ടു മെയിൻറ്റെയിൻ അവർ നാച്ചുർ. ദ നാച്ചുറൽ റിസോഴ്സ് ഷുഡ് ബി കെപ്റ്റ് ആസ് സച്ച് ഫോർ ദ ഫ്യൂച്ചർ യൂസ് ആൾസോ. അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക, ഹൗ വി ക്യാൻ അച്ചീവ് ഇറ്റ്? ഓൺലി ഓപ്ഷൻ ഈസ് ടു ഗോ ഫോർ ദി റിന്യൂവബിൾ സോഴ്സസ്. ഓക്കെ, ഇഫ് യു ആർ ഡിപ്പെൻഡിങ് മോർ ആൻഡ് മോർ ഓൺ ദ റിന്യൂവബിൾ സോഴ്സസ്, ദ നോൺ റിന്യൂവബിൾ സോഴ്സസ് വിൽ ബി ഓൾവേസ് കെപ്റ്റ് ഫോർ ദി ഫ്യൂച്ചർ യൂസ്. ഓക്കെ, സോ ഗ്രോത്ത്, വെൻ എവർ വി ആർ ഗോയിങ് ഫോർ സം ഗ്രോത്ത്, നമ്മൾ എന്ത് തരത്തിലുള്ള ഡെവലപ്മെൻ്റ് ആയിക്കോട്ടെ, എന്ത് ഡെവലപ്മെൻറ്റ് വരുമ്പോഴും എന്ത് വേണം, ഈ ഒരു നാച്ചുറൽ അതുപോലെ നിലനിർത്തിക്കൊണ്ടുള്ള ഡെവലപ്മെൻറ്റിന് നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇൻ ദാറ്റ് ഫാഷൻ വി ക്യാൻ അച്ചീവ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. നെക്സ്റ്റ് തിങ് വി മസ്റ്റ് മേക്ക് ഷുവർ ഫോർ ദി സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ഈസ് ഇക്വാലിറ്റി, എൻഷുവർ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് പ്രൊട്ടക്ട് ഹ്യൂമൻ റൈറ്റ്സ്. എല്ലാവർക്കും നിയമപരമായിട്ട് ഒരേപോലെയുള്ള അവകാശങ്ങളില്ല, ചിലർക്ക് പ്രയോറിറ്റി ഉണ്ടാവുക, ചിലർക്ക് ഇല്ലാതിരിക്കുക, അങ്ങനെയൊന്നും ഉണ്ടാകുമ്പോൾ. ദർ ഷുഡ് ബി ഇക്വാലിറ്റി അമംഗ് ഓൾ ദി ഹ്യൂമൻ ബീങ് ആൻഡ് ഓൾ ദ റൈറ്റ്സ് ഷുഡ് ബി ദർ ഫോർ ഓൾ ദ പീപ്പിൾ വിത്തിൻ ദാറ്റ് സൊസൈറ്റി. നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്പെറൻസി, ഫെയർ ആൻഡ് ഈക്വൽ ആക്സസ് ടു ഇൻഫർമേഷൻ. ആക്ച്വലി ദിസ് ഹാസ് ബീൻ മെയ്ഡ് ഇൻ ടു എ റൈറ്റ്, ഹ്യൂമൻ റൈറ്റ്. ഓക്കെ, ഇൻഫോർമേഷൻ എല്ലാവർക്കും ഒരേപോലെ ഗ്യാദർ ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം. അല്ലാണ്ട് ചിലർക്ക് മാത്രം ഇൻഫോർമേഷൻ, ചിലർക്ക് ഇൻഫോർമേഷൻ അറിയാനുള്ള അവകാശമില്ല എന്ന് പറയുന്നത് ശരിയല്ല. പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു, ഒരു എല്ലാവർക്കും എഡ്യൂക്കേഷനുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അറിവ് അച്ചീവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി പണ്ടില്ലായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ ഒരുപാട് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ അർത്ഥം എന്താ, വി ആർ ഓൺ ദ വേ ടു സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. ഇങ്ങനെ ഇങ്ങനെ ഗ്രാജുവലി ആണ് എന്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക, സോഷ്യൽ സസ്റ്റൈനബിലിറ്റിലേക്ക് എത്തിച്ചേരുക. ലാസ്റ്റ് വൺ ഈസ് പാർട്ടിസിപ്പേഷൻ ഫ്രം ഓൾ പാർട്ട് ഓഫ് സൊസൈറ്റി. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്ത് വേണം, എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരുടെയും പാർട്ടിസിപ്പേഷൻ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. കാരണം ഓരോ പലതരത്തിലുള്ള ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുമ്പോഴാണ് ഓരോ തരത്തിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുക. അപ്പോൾ എല്ലാവരുടെയും പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യപ്പെടണമെങ്കിൽ ദർ ഷുഡ് ബി പാർട്ടിസിപ്പേഷൻ ഫ്രം ഓൾ പാർട്ട് ഓഫ് ദ സൊസൈറ്റി. വൺസ് ഓൾ ദീസ് തിങ്സ് ആർ ടേക്കൺ കെയർ, ഓട്ടോമാറ്റിക്കലി വി വിൽ ബി ഹെഡിങ് ടുവേഡ്സ് ദി സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. സോ ദീസ് ആർ ദ വാല്യൂസ് ദാറ്റ് ഫോംസ് ദ കോർ ഓഫ് ദി സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. ഇത്രയും ഈ അഞ്ച് കാര്യങ്ങൾ സാറ്റിസ്ഫൈ വന്നു കഴിഞ്ഞാൽ വി ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ഈസ് അച്ചീവ്. സാറ്റിസ്ഫൈ ഓൾ ദീസ് വാല്യൂസ് ഫോർ അച്ചീവിങ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. നെക്സ്റ്റ് വൺ ഈസ് ദർ ഷുഡ് ബി സം ഇൻഡിക്കേറ്റേഴ്സ് ടു മെഷർ ദ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. നമുക്ക് എപ്പോഴും അത്രത്തോളം സോഷ്യൽ സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്തു നോക്കാൻ ആണെങ്കിൽ എന്താണ്, സം ദർ വിൽ ബി സം മെഷേഴ്സ്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ചില ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ എന്തായിരിക്കണം ഒരു വാല്യൂസിലൊക്കെ പറയാൻ പറ്റുന്നതായിരിക്കണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സസ്റ്റൈനബിൾ ഇൻഡിക്കേറ്റേഴ്സ്, സസ്റ്റൈനബിലിറ്റി, സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഹൈസ്കൂൾ പാസിംഗ് ഔട്ട് റേറ്റ് ബാർ ഡ്രോപ്പ് ഔട്ട് റേറ്റ്. ഇപ്പോൾ പാസിംഗ് ഔട്ട് റേറ്റ് വളരെ ഹൈ ആണ്, ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഇല്ല എന്നാണെങ്കിൽ ദാറ്റ് മീൻസ് എന്താ, എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. ദാറ്റ് ഈസ് ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് സംഭവ് വി ആർ ക്ലോസിങ് ടു ദി സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. നെക്സ്റ്റ് സസ്റ്റൈനബിലിറ്റി ഇൻഡിക്കേറ്റർ ഈസ്, സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ഇൻഡിക്കേറ്റർ ഈസ് നമ്പർ ഓഫ് ഹോംലെസ് പീപ്പിൾ. കുറേ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള കുറേ ആൾക്കാർക്ക് വീടുകളില്ല എന്നാണെങ്കിൽ എന്താ, അവിടെ നമുക്ക് എന്തില്ല എന്ന് പറയാം, സോഷ്യൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ സംഭവമേ ഇല്ല എന്ന് പറയാം. ദർ ഈസ് നോ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി അറ്റ് ഓൾ. ഇഫ് ഓൾ ആർ ഹാവിങ് ഹോം ദെൻ അറ്റ്ലീസ്റ്റ് സം ലിവിങ് സ്റ്റാൻഡേർഡ് ഈസ് ദർ. ദാറ്റ് മീൻസ് വി ആർ മൂവിങ് ടുവേഡ്സ് ദി സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. നെക്സ്റ്റ് വൺ ഈസ്, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ക്രൈം സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ എപ്പോഴാണ് ക്രൈം നടക്കുന്നത്,
ഇക്വാലിറ്റി ഇല്ലാതിരിക്കുമ്പോഴാണ് ക്രൈം നടക്കുന്നത്. കുറേ ഒരാൾ കുറേ പണം ഉണ്ടാകും, മറ്റുള്ളവർക്ക് പണം ഇല്ലാണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ക്രൈം നടക്കുന്നത്. എല്ലാവരുടെയും ഈ പൈസ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യേണ്ടോ അല്ലെങ്കിൽ പിടിച്ചു പറിക്കേണ്ടോ ആവശ്യങ്ങൾ വരുന്നില്ല. സോ ഇഫ് ക്രൈം സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് വെരി ഹൈ മീൻസ് ദർ ഈസ് നോ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി അറ്റ് ഓൾ. നെക്സ്റ്റ് ഇൻഡിക്കേറ്റർ ഈസ് പോപ്പുലേഷൻ എബോവ് ആൻഡ് ബിലോ പോവർട്ടി ലൈൻ. ഇഫ് ദി പീപ്പിൾ ബിലോ പോവർട്ടി ലൈൻ, നമ്പർ ഓഫ് പീപ്പിൾ ബിലോ പോവർട്ടി ലൈൻ ഈസ് വെരി ഹൈ, ദാറ്റ് മീൻസ് ദർ ഈസ് നോ സസ്റ്റൈനബിലിറ്റി. ആൻഡ് ഓൾ ആർ എബോവ് ദ പോവർട്ടി ലൈൻ, ദാറ്റ് മീൻസ് സം മിനിമം ലിവിങ് സ്റ്റാൻഡേർഡ് ഇസ് ദർ, ദാറ്റ് മീൻസ് വി ആർ ഇഞ്ചിങ് ടുവേഡ്സ് ദ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. നെക്സ്റ്റ് ഇസ് ഇല്ലിറ്ററസി ലൈറ്റ്, ദാറ്റ് ഈസ് സംതിങ് വെരി ക്ലോസ് സിമിലർ ടു ദ ഫസ്റ്റ് വൺ. ഇഫ് ദ ഇല്ലിറ്ററസി റേറ്റ് ഈസ് വെരി ഹൈ, ദാറ്റ് മീൻസ് സസ്റ്റൈനബിലിറ്റി ഇസ് നോട്ട് അറ്റ് ഓൾ. ദ നമ്പർ ഓഫ് ബർത്ത് ഇൻ പർട്ടിക്കുലർ ടൈം പീരീഡ്, ഇഫ് ദ പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിങ് മീൻസ് ദാറ്റ് വിൽ ബി അഡ്വേഴ്സ്ലി എഫക്റ്റിംഗ് ഓൾവേസ് ഓൾ ദ സസ്റ്റൈനബിലിറ്റീസ്. സോ പോപ്പുലേഷൻ റേറ്റ് ഷുഡ് ബി ലെസ്. സോ നമ്പർ ഓഫ് ബർത്ത് ഇൻ എ പർട്ടിക്കുലർ ടൈം പീരീഡ് ഈസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. നെക്സ്റ്റ് വൺ ഈസ് ഹൗ ദീസ് സോഷ്യൽ സി ഐ ഹാവ് ടോൾഡ് ഓൾറെഡി ഇൻ ദ ഏർലിയർ ടോപ്പിക് ദാറ്റ് ഓൾ ദീസ് പില്ലേഴ്സ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ, വിത്തൗട്ട് വൺ ദ അതർ ടു വിൽ നോട്ട് എക്സിസ്റ്റ്, ദാറ്റ് ഇസ് ദ ആക്ച്വൽ മീനിങ്. സോ ദർ വിൽ ബി സം ഇൻ്റർ കണക്ഷൻ ബിറ്റ്വീൻ ദീസ് ത്രീ പില്ലേഴ്സ്, സോ ലിങ്ക് ടു അതർ പില്ലേഴ്സ്. ഹൗ ദീസ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ഈസ് കണക്റ്റഡ് ടു ദി എക്കണോമിക് സസ്റ്റൈനബിലിറ്റി ആൻഡ് ആസ് വെൽ ആസ് ദ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി, ദാറ്റ് ഇസ് വാട്ട് ഈസ് ഡിസ്കസ്ഡ് ഹിയർ. സോ ഇൻ ടു അച്ചീവ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ഹൗ ഇറ്റ് ഈസ് സോറി നോട്ട് ടു അച്ചീവ്, ഇഫ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ഇസ് അച്ചീവ്ഡ് ഇറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി അച്ചീവ്ഡ് ത്രൂ അതർ ടു സസ്റ്റൈനബിലിറ്റീസ് ഓൺലി. സി ഇൻ എ പുവർ എക്കണോമി പീപ്പിൾ എക്സ്പീരിയൻസ് എ പുവർ ക്വാളിറ്റി ഓഫ് ലൈഫ്. സി ഇഫ് ദ എക്കണോമി ഓഫ് എ പർട്ടിക്കുലർ ഏരിയ ഇസ് വെരി ലെസ് ഓർ ദേ ആർ ഹാവിംഗ് വെരി പുവർ എക്കണോമി, ദാറ്റ് മീൻസ് ദർ ലിവിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് ദ പീപ്പിൾ അറ്റ് ദാറ്റ് ഏരിയ വിൽ ബി വെരി ലെസ്, ദാറ്റ് മീൻസ് ദേ വിൽ നോട്ട് വെർ ദേ വിൽ നെവർ ബി സോഷ്യലി സസ്റ്റൈനബിൾ. ഓക്കെ, സോ ഇൻ എ പുവർ എക്കണോമിക് കണ്ടീഷൻ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ഇസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. ഓക്കെ, ഇപ്പോൾ എക്കണോമി പൂറാണ്, കയ്യിൽ കാശില്ല, ഒന്നുമില്ല, അപ്പോൾ അവരെ ബേസിക് നീഡ്സ് പോലും അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അങ്ങനെയുള്ള സാഹചര്യം സോഷ്യൽ സസ്റ്റൈനബിലിറ്റി എപ്പോഴെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. സോ ദാറ്റ് സോ ഇഫ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി ഇസ് നോട്ട് ദർ, ദെൻ വി ക്യാൻ ഡെഫിനറ്റ്ലി വി ക്യാൻ സേ ദാറ്റ് ദർ വോണ്ട് ബി എനി സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ആൾസോ. സോ ദിസ് ഇസ് ദ കണക്ഷൻ ബിറ്റ്വീൻ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി ആൻഡ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. നെക്സ്റ്റ് വൺ ഈസ് ഇൻ എ പുവർ എൻവയോൺമെൻറ്റ് ദ ഇമ്പാക്ട് ഓൺ ക്വാളിറ്റി ഓഫ് ലൈഫ് ആർ നോട്ട് ഓൾവേസ് ഈസിലി ഒബ്സർവ് ബട്ട് ഇറ്റ് ഈസ് ദർ. ഓക്കെ, ഇൻ എ പുവർ എൻവയോൺമെൻറ്റ് ദ ഇമ്പാക്ട്സ് ഓൺ ക്വാളിറ്റി ഓഫ് ലൈഫ് ആർ നോട്ട് ഓൾവേസ് ഈസിലി ഒബ്സർവ് ബട്ട് ഇറ്റ് ഈസ് ദർ. നമ്മളിപ്പം നമ്മുടെ ചുറ്റുപാടുകൾ വളരെ പരിതാപകരമായിട്ടുള്ള ചുറ്റുപാടുകളാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാകും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അല്ലേ. ഇപ്പം ഒരു ചേരി പോലത്തെ ഒരു സ്ഥലം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലം വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് ഇരിക്കുക, ചേരി പ്രദേശം പോലത്തെ. അപ്പോൾ അവിടെ എന്തില്ല, എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി തീരെയില്ല അല്ലേ. അവർ ജീവിക്കുന്നത് വളരെ പരിതാപകരമായ ചുറ്റുപാടാണ്, ദർ എൻവയോൺമെൻറ്റ് അറ്റ് വിച്ച് ദേ ആർ ലിവിങ് ഈസ് വെരി പുവർ. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തുണ്ടാവില്ല ഒരിക്കലും, ആ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും എന്ത് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല, സോഷ്യൽ സസ്റ്റൈനബിലിറ്റി മീറ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഇസ് ദ ഇൻ്റർ കണക്ഷൻ ബിറ്റ്വീൻ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി ആസ് വെൽ സോറി എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി വിത്ത് റെസ്പെക്ട് ടു ദി സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്, നമ്മളിപ്പം നമ്മളെ കയ്യിൽ വി ആർ നോട്ട് അറ്റ് ഓൾ സോഷ്യലി സസ്റ്റൈനബിൾ, ആ ഒരു രീതിയിൽ ചിന്തിക്കുക. സോഷ്യലി സസ്റ്റൈനബിൾ അല്ല, ഒരുപാട് എക്കണോമിക്കലി ഡിഫറൻസ് ഉണ്ട്, പൈസ തമ്മിൽ പണക്കാരും പാവപ്പെട്ട ഒരേ സ്റ്റാൻഡേർഡിലല്ല എല്ലാവരും ജീവിക്കുന്നതെന്ന് ഇരിക്കുക. സ്വാഭാവികമായിട്ട് വളരെ താഴ്ന്ന സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്ന ആൾക്കാർ എന്തുവേണ്ടിവരും, കൂടുതലും നാച്ചുറലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അപ്പോൾ അവർ കൂടുതൽ ഡിപ്ലേഷൻ നടത്തും അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ഇല്ലെങ്കിൽ സ്വാഭാവികം തരും ഇറ്റ് വിൽ ബി ബാഡ്ലി എഫക്റ്റിംഗ് ദി എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ആൾസോ. ഓക്കെ, നമ്മളെന്തൊക്കെ പറഞ്ഞാലും ടെക്നോളജീസ് ഇത്രയും ഡെവലപ്ഡായി, നോൺ റിന്യൂവബിൾ സോഴ്സസ് നമ്മൾ കൂടുതൽ റിന്യൂവബിൾ സോഴ്സസ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കിയാട്ടോ, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സോളാർ എനർജി യൂസ് ചെയ്യാം ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട്. പക്ഷേ അതിന് വരുന്ന കോസ്റ്റ് എല്ലാവർക്കും അഫോർഡബിൾ ആണോ? ഒരു താഴെ തട്ടിലുള്ള ഒരാൾക്കാരെ സംബന്ധിച്ച് സോളാർ പാനലും കാര്യങ്ങളും വെക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ പ്രാക്ടിക്കലി പോസിബിൾ. സോ ഇഫ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ഇസ് നോട്ട് ദർ, ദെൻ ഡെഫിനറ്റ്ലി ദർ വോണ്ട് ബി എനി എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. ദിസ് ഇസ് ദ ലിങ്ക് ബിറ്റ്വീൻ അതർ ടു പില്ലേഴ്സ്. നൗ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പില്ലർ ഈസ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. സോ വി മസ്റ്റ് നോ വാട്ട് ഈസ് എക്കണോമി. എക്കണോമി ഈസ് ഹൗ എ കൺട്രി മാനേജസ് മണി ആൻഡ് റിസോഴ്സസ്. ഒരു രാജ്യം അല്ലെങ്കിൽ അതിൻ്റെ റിസോഴ്സസ് ഉള്ള കയ്യിലുള്ള വിഭവങ്ങളും അതുപോലെ തന്നെ സമ്പത്തും ഇത് ഏത് രീതിയിലാണ് വിനിയോഗിക്കുന്നത് എന്നതിലാണ് എന്ത് പറയുന്നത് എക്കണോമി എന്ന്. ഹൗ വി സ്പെൻഡ് ഹൗ എ കൺട്രി മാനേജസ് മണി ആൻഡ് റിസോഴ്സസ്. നൗ അത് ഏത് രീതിയിൽ ചിലവഴിക്കുന്നില്ല, എപ്പോഴും നമ്മൾ എന്താണ് ഓൾവേസ്
എക്കണോമീനെ പറ്റി പറയുമ്പോഴെന്താണ്, നമ്മളെപ്പോഴും ചിലവഴിക്കുമ്പോൾ നമ്മൾ എന്തോണം ദർ ഷുഡ് ബി സം പ്രോഫിറ്റ് ഫ്രം ഇറ്റ്, ആ രീതിയിലാണ് നമ്മളെപ്പോഴും ചിലവഴിക്കുക. നമ്മളൊരു കാര്യം ചെയ്യുന്നു, അതിൽ നമുക്കൊന്നും തിരിച്ച് പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ പ്രോഫിറ്റ് ജനറേറ്റിംഗ് ആയിട്ടുള്ളത് മാത്രമേ സസ്റ്റൈനബിളായിട്ട് നിന്നുള്ളൂ. സോ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി മീൻസ് സംതിങ് വി ആർ സ്പെൻഡിങ് ആൻഡ് വി ആർ മേക്കിംഗ് ദ പ്രോഫിറ്റ്. ഓക്കെ, സോ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി ഈസ് എബൌട്ട് എ ബിസിനസ് ഓർ എ കൺട്രി ഓർ എൻ ഓർഗനൈസേഷൻ ടു യൂസ് ഇറ്റ്സ് റിസോഴ്സസ് എഫിഷ്യൻ്റ്ലി ആൻഡ് റെസ്പോൺസിബിളി സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് ഇൻ എ സസ്റ്റൈനബിൾ മാനർ ടു കൺസിസ്റ്റൻ്റ്ലി പ്രൊഡ്യൂസ് ആൻ ഓപ്പറേഷണൽ പ്രോഫിറ്റ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾവേസ് ദർ ഷുഡ് ബി സം ഓപ്പറേഷണൽ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ എന്തില്ല, അതിന് നിലനിൽപ്പുണ്ടാവില്ല. സോ ഇഫ് വി ആർ സ്പെൻഡിങ് സം എമൗണ്ട് ആൻഡ് ദർ ഷുഡ് ബി സം റിട്ടേൺ ഓർ ഇൻകം ഷുഡ് ബി ബാക്ക് ടു അസ് ദൻ ഓൺലി വി ക്യാൻ സേ ദാറ്റ് എക്കണോമി ഇസ് സസ്റ്റൈനബിൾ. ഓക്കെ, വിത്തൗട്ട് ആൻ ഓപ്പറേഷണൽ പ്രോഫിറ്റ് എ ബിസിനസ് കനോട്ട് സസ്റ്റെയിൻ ഇറ്റ്സ് ആക്ടിവിറ്റീസ്. വിത്തൗട്ട് ആക്ടിങ് റെസ്പോൺസിബിളി ആൻഡ് യൂസിങ് ഇറ്റ്സ് റിസോഴ്സസ് എഫിഷ്യൻ്റ്ലി എ കമ്പനി വിൽ നോട്ട് ബി ഏബിൾ ടു സസ്റ്റെയിൻ ഇറ്റ്സ് ആക്ടിവിറ്റീസ് ഇൻ ദ ലോങ് ടേം. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് വേരിയസ് സ്ട്രാറ്റജീസ് ദാറ്റ് മേക്ക് ഇറ്റ് പോസിബിൾ ടു യൂസ് അവൈലബിൾ റിസോഴ്സ് ടു ദ ബെസ്റ്റ് അഡ്വാൻറ്റേജ്. നമ്മളെങ്ങനെ നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു, ബെസ്റ്റ് വേല എങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അതിനാണ് എന്ത് പറയുന്നത്, ദാറ്റ് ഇസ് വാട്ട് ഇസ് മീൻ ബൈ സോഷ്യൽ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. ദ വാല്യൂസ് ദാറ്റ് ഫോംസ് ദ കോർ ഓഫ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി, ജസ്റ്റ് ലൈക്ക് വി ഹാവ് സീൻ ദ വാല്യൂസ് ദാറ്റ് ഫോംസ് ദ കോർ ഓഫ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി, ഹിയർ വിൽ ബി ഡിസ്കസിംഗ് ദ വാല്യൂസ് ദാറ്റ് ഫോംസ് ദ കോർ ഓഫ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. എന്തൊക്കെ കാര്യങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴാണ് സ്വാഭാവിക രീതിയിലേക്ക് എത്തിച്ചേരുന്നത്, നമ്മൾ എക്കണോമിക് സസ്റ്റൈനബിലിറ്റിയിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് കണ്ടിന്യൂസ് എക്കണോമിക് ഗ്രോത്ത്. സോ ഇൻ ഓർഡർ ടു ഹാവ് എ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി ദർ ഷുഡ് ബി ഓൾവേസ് കണ്ടിന്യൂസ് എക്കണോമിക് ഗ്രോത്ത്. എപ്പോഴും എന്തായിരിക്കണം, പ്രോഫിറ്റ് ഉണ്ടാകും, എക്കണോമിക് ഗ്രോത്ത് എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് നടക്കണം, എപ്പോഴും ഗ്രോത്ത് മാത്രം ഉണ്ടാകും. ഗ്രേറ്റർ എക്കണോമിക് ഇക്വാലിറ്റി. സോ ദർ ഷുഡ് ബി എക്കണോമിക് ഇക്വാലിറ്റി ബിറ്റ്വീൻ ദ പേഴ്സൺ ലിവിങ് ഇൻ ദ സൊസൈറ്റി. ഓക്കെ, എല്ലാവരുടെ കയ്യിലും ഒരു മിനിമം ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിലുള്ള പൈസ വരണം, അല്ലെങ്കിൽ ചിലരുടെ പാവപ്പെട്ടവരും ചിലരുടെ പണക്കാരായാലും ദർ വിൽ നോട്ട് എക്സിസ്റ്റ് എനി എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. സോ ഓൾവേസ് ദർ ഷുഡ് ബി ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ലിവിങ്. സോ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എപ്പോഴും നടന്നു, എന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ആവുള്ളൂ. സോ ദർ ഷുഡ് ബി ഓൾവേസ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്. സോ വി മസ്റ്റ് എയിം ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, ദെൻ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദി ലിവിങ്. സോ ദാറ്റ് ഈസ് അനദർ തിങ് വിച്ച് വിൽ കോൺട്രിബ്യൂട്ട് ടു ദ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. നെക്സ്റ്റ് വൺ, മോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, കൂടുതൽ എക്കണോമിക്കലി സസ്റ്റൈനബിൾ. കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, എല്ലാവർക്കും ജോലി ഉണ്ടാവുകയെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, എല്ലാവർക്കും ജോലി ഉണ്ടാവും, മീൻസ് എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ടാവും. സോ വിൽ ബി എക്കണോമിക്കലി സസ്റ്റൈനബിൾ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള കാര്യങ്ങൾ ആ പൈസ വെച്ച് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഇസ് ഇൻസെൻറ്റീവ്സ് ഫോർ ഗ്രീൻ ഇനീഷ്യേറ്റീവ്. വേറെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇൻ ഓർഡർ ടു അച്ചീവ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി വാട്ട് വി ക്യാൻ ഡു ഈസ് ഇൻസെൻറ്റീവ്സ് ഫോർ ഗ്രീൻ ഇനീഷ്യേറ്റീവ്. അതായത് എൻവയോൺമെൻറ്റിനെ ബാധിക്കാത്ത രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും ചെയ്യുന്നവർക്ക് എന്ത് ചെയ്ത് കൊടുക്കുക, നമ്മൾ ഇൻസെൻറ്റീവ്സ് കൊടുക്കുക, അതായത് പാരിതോഷികങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ളതിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നു, വി ക്യാൻ സംഹൗ റീച്ച് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. സിക്സ്ത് പോയിൻ്റ് ഈസ് എഫിഷ്യൻറ്റ് ആൻഡ് റെസ്പോൺസിബിൾ യൂസ് ഓഫ് റിസോഴ്സസ്. സോ ദാറ്റ് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി ഇറ്റ്സ് ഹൗ വി ആർ എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസിങ് അവർ റിസോഴ്സസ്. സോ ഇഫ് യു ആർ ഏബിൾ ടു യൂട്ടിലൈസ് അവർ റിസോഴ്സസ് എഫിഷ്യൻ്റ്ലി, ദെൻ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് പോയിൻറ്റിംഗ് ടുവേർഡ്സ് ദി എക്കണോമിക് സിസ്റ്റമെറ്റി. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ട്രാൻസ്പെറൻസി. ദർ ഷുഡ് ബി എ ട്രാൻസ്പെറൻസി ഫോർ വട്ട് എവർ വി ആർ ഡൂയിങ് അല്ലേ. ഇപ്പം എല്ലാവരും എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബന്ധവും എക്കണോമിക് സിസ്റ്റമെറ്റി ടച്ച് പറ്റും. ദ എബോവ് എലമെൻറ്റ്സ് മസ്റ്റ് ബി കൺസിഡേർഡ് ഡ്യൂറിങ് ഓൾ സ്റ്റേജസ് ഓഫ് പ്രിപ്പറേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് ഓഫ് ദി ഡെവലപ്മെൻറ്റൽ പ്ലാൻസ്. നമ്മൾ എന്ത് ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ എൻഷുർ ആവുന്നുണ്ട് എന്ന് ഉറപ്പിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ഫൈനലി വിൽ ഹാവ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. ജസ്റ്റ് ലൈക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ദ കേസ് ഓഫ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി, ഹിയർ ആൾസോ വി ആർ ഹാവിങ് സം ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ദ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി ദാറ്റ് ആർ ഫസ്റ്റ് ഓൺ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ജി ഡി പി. യു വിൽ ബി വെരി നോയിങ് അബൌട്ട് ദിസ് ജി ഡി പി. നെക്സ്റ്റ് വൺ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. ഇഫ് ദ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഈസ് വെരി ഹൈ മീൻസ് വി കാൻ ഈവൻ ഡ്രീം അബൌട്ട് ദി എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. വാല്യൂ ഓഫ് ലാൻഡ്. ഇഫ് ദ വാല്യൂ ഓഫ് ലാൻഡ് ഈസ് വെരി ഹൈ മീൻസ് ദർ വോണ്ട് ബി എനി എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. ആൻഡ് റേഷ്യോ ഓഫ് ബിസിനസ് ക്ലോഷർ ടു ബിസിനസ് ലൈസൻസിങ്. സി ഒരു 10 ബിസിനസ് കൂട്ടുന്നുണ്ടെങ്കിൽ 15 ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, പിന്നെയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റഡ് ആവുകയാണ്. അപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കൂടുതൽ ക്രിയേറ്റ് ആകുന്നതോറും കൂടുതൽ ആൾക്കാർക്ക് ജോലി ഉണ്ടാവും, എക്കണോമിക്കലി സസ്റ്റൈനബിളിലേക്കാവും. അപ്പോൾ ദ റേഷ്യോ ബിറ്റ്വീൻ ദീസ് ടു, ക്ലോസിങ് ഓഫ് ദി ബിസിനസ് ആസ് വെൽ ആസ് ദി സ്റ്റാർട്ടിംഗ് ഓഫ് ദി ബിസിനസ്, ദിസ് റേഷ്യോ ഷുഡ് ബി വിത്തിൻ ലിമിറ്റ്. ദെൻ വി ക്യാൻ അച്ചീവ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. സോ ദീസ് ആർ ഓൾ ദി ഇൻഡിക്കേറ്റേഴ്സ് ദാറ്റ് വിൽ കോൺട്രിബ്യൂട്ട് ദാറ്റ് ആർ യൂസ്ഡ് ടു മെഷർ ദി എക്കണോമിക് സസ്റ്റൈനബിലിറ്റി.
ഇതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കമ്പയർ ചെയ്യുന്നതിരിക്കുക. അപ്പോൾ ഇന്ത്യേൻ്റെ ജി ഡി പി എവിടെ കിടക്കും, അമേരിക്കേൻ്റെ ജി ഡി പി എവിടെ കിടക്കും, ഇതൊക്കെ വെച്ചിട്ടാണ് എക്കണോമിക്കലി അവർ സസ്റ്റൈനബിൾ ആണെന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ എക്കണോമിക്കലി സസ്റ്റൈനബിൾ അല്ല, ദാറ്റ് ഇസ് ദ മീനിങ്. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷേഴ്സ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഹൗ ദീസ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി ഈസ് കണക്റ്റഡ് ടു സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ആസ് വെൽ ആസ് ദി എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. ഇറ്റ്സ് അബൌട്ട് മേക്കിംഗ് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് ബൈ സൈമൾട്ടേനിയസ്ലി ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് ദാറ്റ് ഓഫ് ദി എൻവയോൺമെൻറ്റ്. സോ ദാറ്റ് ഇസ് ദ ഡെഫിനേഷൻ ഓഫ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് അബൌട്ട് മേക്കിംഗ് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് ബൈ സൈമൾട്ടേനിയസ്ലി ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. സോ ഇഫ് യു ആർ കണ്ടിന്യൂസ്ലി മേക്കിംഗ് പ്രോഫിറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി കോൺട്രിബ്യൂട്ടിംഗ് ടുവേർഡ്സ് അവർ ക്വാളിറ്റി ഓഫ് ലൈഫ് ആൾസോ. നമ്മൾ ഒരു പൈസ വന്നു കഴിയുമ്പോൾ സ്വാഭാവികം എന്താകും, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ആവും. സോ വൺസ് വി ആർ അച്ചീവിംഗ് ദി എക്കണോമിക് സസ്റ്റൈനബിലിറ്റി, ദാറ്റ് മീൻസ് ഇൻഡയറക്ട്ലി വി ആർ അച്ചീവിംഗ് ദി സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. നമ്മൾ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുമ്പോൾ, എല്ലാവരും സാമ്പത്തികമായി മെച്ചപ്പെട്ടാൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ സോഷ്യൽ ലൈഫാണ് മാറുന്നത്. അതൊരു മിനിമം സ്റ്റാൻഡേർഡ് ആയിരുന്നു. ഇഫ് വി ആർ അച്ചീവിംഗ് ദാറ്റ് മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്, ദെൻ ദാറ്റ് ഈസ് വാട്ട് ഇസ് മീൻ ബൈ സോഷ്യൽ സസ്റ്റൈനബിൾ. സോ വൺസ് വി ആർ അച്ചീവിംഗ് എൻ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി, ദാറ്റ് വിൽ ബി added to the social sustainability. And the next one is over exploitation of non renewable sources would undercut a country's economy. So if you are more depending on the non renewable sources to live, then that what is happening, economy is going negative side, okay, would undercut a country's economy. So if you are depending on more on the non renewable sources, what is happening, എക്കണോമി താഴോട്ടേക്ക് പോകും അല്ലേ. നമ്മൾ കൂടുതൽ നോൺ റിന്യൂവൽ സോഴ്സസിൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എക്കണോമി താഴോട്ടേക്ക് പോകും. അപ്പോൾ എക്കണോമി മുന്നോട്ടേക്ക് പോകാൻ മീൻസ് എന്താ ചെയ്യേണ്ടത്, നമ്മൾ കൂടുതൽ റിന്യൂവബിൾ സോഴ്സിൽ ഡിപ്പെൻഡ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികം എന്താ സംഭവിക്കുക, എൻവയോൺമെൻറ്റിന് അധികം ത്രെറ്റ് ഉണ്ടാവില്ല. അപ്പോൾ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി മീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തും കൂടെ മീറ്റ് ആവുന്നുണ്ട്, എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി കൂടെ മീറ്റ് ആവും. ലാസ്റ്റ് പില്ലർ ഈസ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. ഇറ്റ് മീൻസ് ദാറ്റ് വി ആർ ലിവിങ് വിത്തിൻ ദ മീൻസ് ഓഫ് അവർ നാച്ചുറൽ റിസോഴ്സസ് ഓർ വിത്തിൻ ദ കാരിയിങ് കപ്പാസിറ്റി ഓഫ് സപ്പോർട്ടിങ് എക്കോസിസ്റ്റംസ്. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോഴ് വി ആർ ലിവിങ് വിത്തിൻ ദ മീൻസ് ഓഫ് അവർ നാച്ചുറൽ, നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെയാണോ അതിനെക്കൊണ്ട് നമുക്ക് ആ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ജീവിക്കാൻ പറ്റണം. അതാണ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരു മിനിമം സ്റ്റാൻഡേർഡിൽ നമുക്കെല്ലാവർക്കും ഒരേപോലെ ജീവിക്കാൻ പറ്റുക. അതാണ് എൻവയോൺമെൻറ്റ് സിസ്റ്റം. നമ്മൾ ഓവറായിട്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല, നാച്ചുറലിനെ ഡിപ്പെൻഡ്, നാച്ചുറൽ റിസോഴ്സിനെ ഓവറായിട്ട് ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടുള്ള ഡെവലപ്മെൻറ്റ്സിൽ അധികം പോകാണ്ടിരിക്കുക. അങ്ങനെയുള്ളതിനാണ് എന്ന് പറയുന്നത് നാച്ചുറൽ, സോറി, എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. അത് ചുറ്റുപാടിനെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുക, അതാണ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇസ് അബൌട്ട് മേക്കിംഗ് റെസ്പോൺസിബിൾ ഡിസിഷൻസ് ദാറ്റ് വിൽ റെഡ്യൂസ് നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ദ എൻവയോൺമെൻറ്റ്. അപ്പോൾ പ്രകൃതിയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനെ ബാധിക്കില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് നോട്ട് സിംപ്ലി അബൌട്ട് റെഡ്യൂസിംഗ് ദ എമൗണ്ട് ഓഫ് വേസ്റ്റ് ദാറ്റ് പ്രൊഡ്യൂസ് ഓർ ലൂസിംഗ് ലെസ് എനർജി, ബട്ട് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡെവലപ്മെൻറ്റ് പ്രോസസ് ദാറ്റ് വിൽ ലീഡ് ടു ദ ബിസിനസ് ബിക്കമിംഗ് കംപ്ലീറ്റ്ലി സസ്റ്റൈനബിൾ ഇൻ ദ ഫ്യൂച്ചർ. നമ്മൾ ജസ്റ്റ് ഇപ്പം ഏറ്റവും കൂടുതലായിട്ടാണ് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, അങ്ങനെയുള്ള വേസ്റ്റുകൾ അധികം വരുത്താണ്ടിരിക്കുന്നതിനെ കൊണ്ട് മാത്രം എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റില്ല. പകരം എന്ത് വേണം, നമ്മൾ കൂടുതൽ നമ്മൾ അതേ അതിൻ്റെ ഒപ്പം തന്നെ എന്തുകൊണ്ട് വേണം, എക്കണോമിക്കലി നമുക്ക് ഡെവലപ്പ് ആവണം, കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അതിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, എൻവയോൺമെൻറ്റിനെ അതേപോലെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. ഡെവലപ്മെൻറ്റ് ആൾസോ ഷുഡ് ബി ദർ, ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് ദി എൻവയോൺമെൻറ്റൽ സ്റ്റാറ്റസ്. ഓക്കെ, അപ്പോൾ പ്രകൃതിയെ നശിപ്പിക്കാണ്ടുള്ള ഡെവലപ്മെൻറ്റ് എപ്പോഴും ഉണ്ടാവണം. ഒരിക്കലും ഡെവലപ്മെൻറ്റ് പൂർണ്ണമായിട്ട് നിർത്തിക്കൊണ്ട് എൻവയോൺമെൻറ്റിനെ സംരക്ഷിച്ചുകൊണ്ട് ഒരു കാര്യമില്ല, അതിന് നമുക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല, എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയാൻ പറ്റില്ല. ദർ ഷുഡ് ബി ഓൾവേസ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഹ്യൂമൻ ബീയിങ്, ദർ ഷുഡ് ബി ഡെവലപ്മെൻറ്റ് ഓഫ് ദ സൊസൈറ്റി, എവറിഥിങ് ഷുഡ് ബി ദർ, ബട്ട് ഓൾ തിങ് ബൈ ഡൂയിങ് ഓൾ ദീസ് ഡെവലപ്മെൻറ്റ് വി മസ്റ്റ് മേക്ക് ഷുവർ ദറ്റ് ഇറ്റ് വിൽ നോട്ട് ഹാംഫുള്ളി എഫക്ട് ദി എൻവയോൺമെൻറ്റ്. ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദി എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. ദ വാല്യൂസ് ദാറ്റ് ഫോംസ് ദ കോർ ഓഫ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റീസ് ആർ, ഫസ്റ്റ് വൺ, ഇതൊക്കെ ഈ പറയുന്ന പോയിൻറ്സ് ഒക്കെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ ഇഞ്ച് ടുവേർഡ്സ് ദി എൻവയോൺമെൻറ്റ്സ് ഓർ വി ക്യാൻ മൂവ് ടുവേർഡ്സ് ദി എൻവയോൺമെൻറ്റ് സബ്സ്റ്റൻസി. ഫസ്റ്റ് വൺ ഈസ് കൺസർവേഷൻ ആൻഡ് റിസ്റ്റോറേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, നോ എൻവയോൺമെൻറ്റൽ ഹാം. അപ്പോൾ ഓൾവേസ് നാച്ചുറൽ റിസോഴ്സിനെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നാച്ചുറൽ റിസോഴ്സിനെ കൺസർവ് ചെയ്യാൻ പറ്റണം, അതിന് മാറ്റി വെക്കാൻ പറ്റണം, സൂക്ഷിച്ച് വെക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ നാച്ചുറൽ റിസോഴ്സിനെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ സേ ദാറ്റ് വി ആർ ഹാവിങ് എൻവയോൺമെൻ്റൽ സസ്റ്റൈനബിലിറ്റി. ദ നെക്സ്റ്റ് വൺ ഈസ് ബയോഡൈവേഴ്സിറ്റി, വി മസ്റ്റ് ബി ഏബിൾ ടു കീപ്പ് അവർ ബയോഡൈവേഴ്സിറ്റി. ആൻഡ് തേർഡ് വൺ ഈസ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ, ഓൾവേസ് ഓൾ ഷുഡ് ഹാവ് ദ സേഫ് ഡ്രിങ്കിങ് വാട്ടർ
എപ്പോഴാണ് പ്രകൃതി മലിനീകരണങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെ എൻവയോൺമെൻറ്റിനെ ബാധിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് സേഫ് ഡ്രിങ്കിങ് വാട്ടർ ഇല്ലാണ്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും സേഫ് ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദാറ്റ് പർട്ടിക്കുലർ ഏരിയ ദർ ഇസ് നോ ഹാംഫുൾ എഫക്ട് ഫോർ ദി എൻവയോൺമെൻറ്റ്. നൗ സീറോ വേസ്റ്റ്, ദറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് കാരണം. മാക്സിമം വി മസ്റ്റ് റെഡ്യൂസ് ദ പ്രൊഡക്ഷൻ ഓഫ് ദി വേസ്റ്റ്. വേസ്റ്റ് ഉണ്ടാവാണ്ട് നോക്കുക, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വേസ്റ്റ് ഉണ്ടാകുന്നു നോക്കുക പറഞ്ഞാൽ എന്താ, ഒരു സൈഡിൽ നമ്മൾ എന്തെയാണ് കൺസർവ് ചെയ്യുകയാണ്, എനർജി റിസോഴ്സിനെ കൺസർവ് ചെയ്യുകയാണ്. എനർജി ആയിക്കോട്ടെ, എന്താ റിസോഴ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫുഡ് വേസ്റ്റ് ആക്കുന്നതായിരിക്കും, അരി ചോറ് വേസ്റ്റ് ആക്കുന്നതായിരിക്കും, എന്താ സംഭവിക്കുന്നത്? അത് വേസ്റ്റ് ആക്കാണ്ടിരിക്കും ഒരു സൈഡ് എന്താണ്, അത്രയും അരി നമ്മൾ എന്തെയാണ് ആക്ച്വലി വി ആർ കൺസർവിങ് ഫോർ ദ ഫ്യൂച്ചർ. നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്പെറൻസി ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഹോളിസ്റ്റിക് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ചസ്. സോ ഓൾവേസ് ദർ ഷുഡ് ബി സം ഹോളിസ്റ്റിക് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ്. പരസ്പരം ഇൻറ്റഗ്രേറ്റഡ്, അതായത് ഒരിക്കലും ഡെവലപ്മെൻറ്റിന് ബ്ലോക്ക് ചെയ്യാൻ പാടില്ല, പക്ഷേ എല്ലാം തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ള അപ്രോച്ചിനുമാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ദീസ് ആർ ഓൾ ദി കോർ ഓഫ് എൻവയോൺമെൻ്റ് വാല്യൂസ് ദാറ്റ് ഫോംസ് ദ കോർ ഓഫ് എൻവയോൺമെൻ്റ് സസ്റ്റമിറ്റി. നൗ ദിസ് ഇസ് ഹൗ എൻവയോൺമെൻ്റ് ദിസ് ആർ എൻവയോൺമെൻ്റ് സസ്റ്റമിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, ദീസ് ആർ ദ മെഷേഴ്സ്. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഏത് പൊസിഷനിൽ നിൽക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് എൻവയോൺമെൻ്റ് സസ്റ്റമിറ്റി ബേസ് ചെയ്ത് നമ്മൾ അതിനടുത്തെത്താനായോ അല്ല നമ്മൾ എത്രത്തോളം പറകിലാണുള്ളത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ വിത്തൗട്ട് ഡ്രിങ്കിങ് വാട്ടർ. ഒരു ഏരിയയിൽ ഒരു പർട്ടിക്കുലർ, ഇപ്പോൾ ഇന്ത്യ മൊത്തമായിട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ ഡ്രിങ്കിങ് വാട്ടർ, പ്രോപ്പർ ഡ്രിങ്കിങ്, നല്ല കുടിക്കാനുള്ള വെള്ളം കിട്ടുന്ന ആൾക്കാരാണോ വളരെ കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ എൻവയോൺമെൻറ്റിലെ സസ്റ്റൈനബിളേ അല്ല എന്ന് പറയേണ്ടി വരും. നെക്സ്റ്റ് വൺ ഈസ് ടൺസ് പെർ ക്യാപിറ്റ ഓഫ് സോൾഡ് വേസ്റ്റ് ജനറേറ്റഡ് ആനുവലി. അപ്പോൾ ടൺസ് പെർ ക്യാപിറ്റ, അത് പെർ ക്യാപിറ്റ ടണ്ണിൽ എത്ര സോളിഡ് വേസ്റ്റ് ജനറേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ഭയങ്കര ഹൈ ആണെങ്കിൽ, ഇഫ് ദ ടൺസ് പെർ ക്യാപിറ്റ ഓഫ് സോളിഡ് വേസ്റ്റ് ജനറേറ്റ് ആനുവലി ഈസ് വെരി ഹൈ, ദാറ്റ് മീൻസ് വി ആർ ഡിസ്ട്രോയിങ് അവർ എൻവയോൺമെൻ്റ് സസ്റ്റൈനബിലിറ്റി. സോ ഇഫ് ദ വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് ഫെയർലെസ്, സംഭവ് വി ക്യാൻ അച്ചീവ് എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി. നെക്സ്റ്റ് ഈസ് പെർസെൻറ്റേജ് ഏരിയ ഓഫ് ദി ഫോറസ്റ്റ്. ഇഫ് വി ആർ ഹാവിംഗ് പ്ലെൻറ്റി ഓഫ് ഫോറസ്റ്റ് ഏരിയ, ദെൻ ലക്കിലി വി ആർ ഇൻ എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി വി ക്യാൻ സേ. ഫോർത്ത് വൺ ഈസ് പെർസെൻറ്റേജ് ഓഫ് പ്രൈം അഗ്രികൾച്ചറൽ ലാൻഡ്, ദർ ഷുഡ് ബി ഇനഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. അപ്പോൾ അതെല്ലാം കുറഞ്ഞ് കുറഞ്ഞ് വരാം, നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഏരിയ ഫോറസ്റ്റ് കുറഞ്ഞ് വരികയാണ്, അതുപോലെ അഗ്രികൾച്ചറൽ ലാൻഡ് കുറഞ്ഞ് വരികയാണ്, നമ്മൾ ഡെവലപ്മെൻറ്റ് കൊണ്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ് ഏതിലേക്ക് എത്തിക്കില്ല, എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിനെ സപ്പോർട്ട് ചെയ്യില്ല. പകരം എന്തായിരിക്കണം, ഡെവലപ്മെൻറ്റ് വേണം, അതിൻ്റെ ഒപ്പം നിന്ന് എന്ത് വേണം, എൻവയോൺമെൻറ്റും കൂടെ നിലനിർത്താൻ പറ്റണം. അതിനെയാണ് എന്ത് വരുന്നത്, എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി. ദ ലാസ്റ്റ് വൺ ഈസ് പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ഡിപ്പെൻഡ് ഓൺ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. സോ ഇഫ് മോർ പീപ്പിൾ ആർ ഡിപ്പെൻഡിങ് ഓൺ ദ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, ദാറ്റ് മീൻസ് ലെസ് എനർജി ഈസ് കൺസ്യൂംഡ്, ദാറ്റ് മീൻസ് ഡിപ്പെൻഡൻസി ഓൺ ദ എൻവയോൺമെൻറ്റ് വിൽ ബി ലെസ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് രണ്ടാൾക്ക് ടൗണിൽ പോകണമെങ്കിൽ എന്താ ചെയ്യുക, ഒരു കാർ എടുത്തിട്ടാണ് പോകുക, അങ്ങനെ 10 ആൾക്ക് പോകണെടുക്കുക, 10 കാർ എടുത്തിട്ട് പോകുമ്പോൾ എത്ര ഫ്യൂൽ കൺസംപ്ഷൻ ഉണ്ടാകുന്നുണ്ട് നോക്കിയിട്ട്. ആ ഫ്യൂൽ എവിടെ നിന്ന് വരുന്നത്, ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ എൻവയോൺമെൻറ്റ്. സോ വി ആർ ഡിസ്ട്രോയിങ് എൻവയോൺമെൻറ്റ് ഫോർ ദി അവർ ഓൺ പർപ്പസസ് അല്ലേ. പക്ഷേ അവസാനത്തെ 10 ആളും കൂടി ഒരു ബസ്സിനാണ് പോകുന്നതെങ്കിൽ എന്താ, ആ ഫ്യൂൽ കൺസംപ്ഷൻ എന്താ വളരെ കുറവാണ്. സോ ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് ദി ലാസ്റ്റ് വൺ, പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ഡിപ്പെൻഡ് ഓൺ ദ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. ഇഫ് ഇറ്റ് ഇസ് വെരി ഹൈ മീൻസ് വി ക്യാൻ അച്ചീവ് സോഷ്യൽ എൻവയോൺമെൻറ്റ്, സോറി നോട്ട് സോഷ്യൽ, എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി. സോ വി മസ്റ്റ് പ്രൊമോട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആസ് ഫാർ ആസ് പോസിബിൾ. നൗ ലിങ്ക് ടു ദ അതർ പില്ലേഴ്സ്, ഫസ്റ്റ് വൺ ഈസ് ദറ്റ് ഈസ് ലിങ്ക് ഓഫ് ദി എൻവയോൺമെൻറ്റൽ പില്ലർ വിത്ത് ദി സോഷ്യൽ പിൽ സൊസൈറ്റി ആസ് വെൽ ആസ് ദി എക്കണോമി. ഫസ്റ്റ് ഇറ്റ് ഇൻവോൾവ്സ് നാച്ചുറൽ റിസോഴ്സ് ദാറ്റ് ഹ്യൂമൻ ബീങ് നീഡ് ഫോർ എക്കണോമിക് ഓർ മാനുഫാക്ചർഡ് ക്യാപിറ്റൽ. നമുക്കറിയാം നമുക്കെപ്പോഴും നിലനിന്ന് പോകണമെങ്കിൽ എന്ത് വേണം, നാച്ചുറൽ റിസോഴ്സ് വേണം. ഇറ്റ് ഇൻവോൾവ്സ് നാച്ചുറൽ റിസോഴ്സ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് നീഡ് ഫോർ എക്കണോമിക് മാനുഫാക്ചറിംഗ്. നമുക്ക് എന്ത് ഉണ്ടാക്കണമെങ്കിലും, നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും, എക്കണോമി ഉണ്ടാക്കണം, എന്തും ഫൈനലി വരുന്നത് എവിടെ തന്നെയാണ്, നാച്ചുറൽ റിസോഴ്സ് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളായിട്ടൊരു സാധനം ഉണ്ടാക്കുന്നില്ല, എവറിത്തിങ് ഈസ് കമ്മിങ് ഫ്രം എൻവയോൺമെൻറ്റ് ഇറ്റ്സെൽഫ്. ഇഫ് യു വാണ്ട് ടു പ്രൊഡ്യൂസ് ദ എക്കണോമി, വി മസ്റ്റ് ഹാവ് സം നാച്ചുറൽ റിസോഴ്സ്. ആൻഡ് ഇഫ് യു വാണ്ട് ടു ലിവ് ഇൻ എ ആസ് എ സൊസൈറ്റി, ദെൻ ഓൾസോ വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ദി എൻവയോൺമെൻറ്റ്. സോ വിത്തൗട്ട് എൻവയോൺമെൻറ്റ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ സോഷ്യൽ സസ്റ്റമിറ്റി ആസ് വെൽ ആസ് എക്കണോമിക് സസ്റ്റമിറ്റി ഇസ് നോട്ട് അറ്റ് പോസിബിൾ. മെറ്റീരിയൽസ് ടേക്കൺ ഫ്രം ദ നാച്ചുറൽ യൂസ്ഡ് ഫോർ സൊല്യൂഷൻസ് ദാറ്റ് അഡ്രസ് ഹ്യൂമൻ നീഡ്സ്. നമ്മളെന്ത് നമ്മളെ ആവശ്യങ്ങളും നമ്മൾ ഇവിടെ നിന്നാണ് മീറ്റ് ചെയ്യുന്നത്, എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ. നമുക്കിപ്പോൾ ഇരിക്കാനൊരു ചെയർ വേണം, നമ്മളെന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന മരങ്ങൾ ഉപയോഗിച്ച് ചെയറുണ്ടാക്കുക, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന മെറ്റൽസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുക അല്ലേ. എനിത്തിങ് എവറിത്തിങ് ഈസ് അവൈലബിൾ ഫ്രം ദി നാച്ചുറൽ ഓൺലി, നമ്മളായിട്ടൊരു സാധനം ഉണ്ടാക്കുന്നത്. ഇഫ് നാച്ചുറൽ ഇസ് ഡിപ്ലീറ്റഡ് ഫാസ്റ്റ് ദാൻ ഇറ്റ് ക്യാൻ ജനറേറ്റ്, ഹ്യൂമൻ ബീയിങ് വിൽ ബി ലെഫ്റ്റ് വിത്തൗട്ട് റോ മെറ്റീരിയൽ. നമ്മൾ ഉപയോഗിക്കുന്ന കൺസപ്ഷൻ കൂടുതലാണെന്ന് വിചാരിക്കുക, ചിലപ്പോൾ അതിനേക്കാൾ കുറവ് മാത്രമാണ് അതിൻ്റെ പ്രൊഡക്ഷൻ എങ്കിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കും, കുറച്ച് കഴിയുമ്പോൾ ഷോർട്ടേജ് വരാൻ തുടങ്ങും. സോ എൻവയോൺമെൻറ്റ് എഫക്റ്റ് ആവുക അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് സസ്റ്റമിറ്റി മീറ്റ് ചെയ്യാതിരിക്കാൻ മീൻസ് ഇറ്റ് വിൽ ബി ഡയറക്ട്ലി എഫക്ടിങ് സോഷ്യൽ സസ്റ്റമിറ്റി ആസ് വെൽ ആസ് ദി എക്കണോമിക് സസ്റ്റമിറ്റി. സോ ദ ഇമ്പോർട്ടൻറ്റ് തിങ് എമംഗ് ദീസ് ത്രീ ഐസ് വി കനോട്ട് സേ ഓൾ ആർ ഹാവിംഗ് ഈക്വൽ ഇമ്പോർട്ടൻസ്, ബട്ട് സ്റ്റിൽ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ഈസ് ഹാവിങ് എ അപ്പർ എഡ്ജ് എമംഗ് അതർ ടു സസ്റ്റൈനബിലിറ്റീസ്. ഓക്കെ, വിത്തൗട്ട് എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി
വി ക്യാൻ സേ സോഷ്യൽ സസ്റ്റബിലിറ്റി ആസ് വെൽ ആസ് എക്കണോമിക് സസ്റ്റബിലിറ്റി ഇസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. ഓക്കെ, നേരെ തിരിച്ചും പറയാം, എൻവയോൺമെൻറ്റ് സസ്റ്റബിലിറ്റി ഉണ്ടായതുകൊണ്ട് എക്കണോമിക് സസ്റ്റബിലിറ്റി ഉണ്ടാകണമെന്നില്ല. പണ്ടത്തെ കാലമൊക്കെ ആലോചിച്ച് നോക്കട്ടെ, എൻവയോൺമെൻറ്റൽ സസ്റ്റബിലിറ്റി ഉണ്ടല്ല, ഇഷ്ടംപോലെ പ്രകൃതി വിഭവങ്ങളും എല്ലാം ഉണ്ട്, പക്ഷേ മണി എന്ന് പറയുന്ന ആരും കയ്യിൽ ഉണ്ടാകണമെന്നില്ല. പക്ഷേ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല ആ സമയത്ത്, അവരെ അന്നേരമുള്ള ലിവിങ് സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ അവർക്കത് ഓക്കെയാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ, കാരണം അത്രയും നമ്മൾ ഡെവലപ്ഡായി അവിടെയാണ്. പക്ഷേ ഈ ഡെവലപ്മെൻ്റ് ഒരു സൈഡിൽ നടക്കുമ്പോഴാണ് നമ്മൾ ഏതിൽ കൂടുതൽ ഡിപ്പെൻഡാകുന്നത്, എൻവയോൺമെൻറ്റിൽ കൂടുതൽ ഡിപ്പെൻഡായിട്ട് അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്ക് ഡെവലപ്മെൻറ്റ് വേണം താനും, അതിൻ്റെ കൂടെ എന്തും കൂടെ വേണം, ഈ മൂന്ന് സസ്റ്റൈനബിലിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വരണം. അങ്ങനെ ഇല്ലെങ്കിലാണ് ആ ഒരു ഗോളിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടൻസ്. ചിലപ്പോൾ ഒരു 10-50 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലേക്കൊക്കെ എത്തും എന്ന് വിചാരിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പണ്ടൊക്കെ എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നോ? ഇല്ല. ഇപ്പോൾ എല്ലാവരും അത്യാവശ്യം ഒരു 99% ആൾക്കാരും എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് നമ്മൾ പണ്ടൊരിക്കലും മീറ്റ് ചെയ്യാൻ പറ്റുന്ന പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് നമ്മളിപ്പോൾ മീറ്റ് ചെയ്യുന്നത്. അതുപോലെ പല കാര്യങ്ങളും മാറി മാറി വരാം. ഇപ്പം എന്തെങ്കിലും ടെക്നോളജിക്കൽ ഫീൽഡിൽ വളരെയധികം ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടായിരുന്നു, ഇപ്പോൾ സോളാർ ഫീൽഡിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനമൊന്നും വേണ്ടി വരില്ല, ഫോസിൽ ഫ്യൂവൽസ് ഒന്നും. അപ്പോൾ അങ്ങനെ നമ്മൾ വലിയൊരു ക്രൈസിസ് അങ്ങ് മാറിക്കിട്ടും. ഓക്കെ, സോ എവറിത്തിങ് ഈസ് ഡിപ്പെൻഡ് ഓൺ ദി ടെക്നോളജീസ്. ആസ് എ ഫ്യൂച്ചർ എഞ്ചിനീയേഴ്സ് യു ആർ റെസ്പോൺസിബിൾ ടു ഹാവ് സച്ച് ടെക്നോളജീസ്. നിങ്ങൾ വേണം അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഡിഫറെൻറ്റ് പില്ലേഴ്സ്. I have explained all this in detail. So, and finally, environmental sustainability should not be confused with full sustainability. മിക്ക ആൾക്കാർക്കുള്ള ഒരു സംശയമാണ്, സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നതാണ്, മിക്ക ആൾക്കാർ ഇത് എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി ആയാലും സസ്റ്റൈനബിലിറ്റി ആയിരുന്നു. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് സോ. ഓക്കെ, അങ്ങനെ ഒരിക്കലല്ല. എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് ഫുൾ സസ്റ്റൈനബിലിറ്റി വിച്ച് ആൾസോ നീഡ്സ് ടു ബാലൻസ് എക്കണോമിക് ആസ് വെൽ ആസ് സോഷ്യൽ. ഇത് മൂന്ന് സസ്റ്റൈനബിലിറ്റിയും ബാലൻസ്ഡ് ആയാലും മാത്രമേ എന്ത് അച്ചീവ് ആകുന്നുള്ളൂ, കംപ്ലീറ്റ് സസ്റ്റൈനബിലിറ്റി മീറ്റ് ചെയ്യുന്നുള്ളൂ. ഒരിക്കലും എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി മാത്രം മീറ്റ് ചെയ്തുകൊണ്ട് ബാക്കി രണ്ട് സസ്റ്റൈനബിലിറ്റി ഉണ്ടാകും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ ഇഫ് ഓൾ ദ സസ്റ്റൈനബിലിറ്റീസ് ആർ സെപ്പറേറ്റ്ലി മെറ്റ്, ദെൻ വി ക്യാൻ സേ ദാറ്റ് ടോട്ടൽ സസ്റ്റൈനബിലിറ്റീസ് മെറ്റ്. അതർവൈസ് ഡോണ്ട് കൺഫ്യൂസ് ഇറ്റ് വിത്ത് എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി. ടോട്ടൽ സസ്റ്റൈനബിലിറ്റി ഇസ് നോട്ട് അറ്റ് ഓൾ ഈക്വൽ ടു എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി. പ്രകൃതിയെ അതുപോലെ സംരക്ഷിച്ചുകൊണ്ട് മാത്രം ടോട്ടൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടാവില്ല, അതിൻ്റെ കൂടെ ഒന്നും കൂടെ വേണം, ഡെവലപ്മെൻറ്റ്സും കൂടെ വേണം. അതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മീനിങ് എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മളെപ്പോഴും പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളെ ഡെവലപ്മെൻറ്റിനെ ഹിൻഡർ ചെയ്യാൻ പാടില്ല, അവിടെ അതിനെ ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പാടില്ല. ഓൾവേസ് ബോത്ത് ഷുഡ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് അല്ലേ. ദർ ഷുഡ് ബി ഡെവലപ്മെൻറ്റ് ആസ് വെൽ ആസ് ദർ ഷുഡ് വി മസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് എൻവയോൺമെൻറ്റ് ഈസ് കെപ്റ്റ് ആസ് സച്ച്. ദർ ഷുഡ് നോട്ട് ബി എ ഡിപ്ലീഷൻ ഓഫ് ദി നാച്ചുറൽ റിസോഴ്സ്. സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദി ത്രീ പില്ലേഴ്സ് ഓഫ് ദി സസ്റ്റൈനബിലിറ്റി. ദ നെക്സ്റ്റ് പ്രസൻറ്റേഷൻ വിൽ ബി ഡിസ്കസിങ് ദി ഡിഫറെൻറ്റ് സസ്റ്റൈനബിലിറ്റി മോഡൽസ്. ത്രീ ടൈപ്സ് ഓഫ് മോഡൽസ് ആർ ദർ ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് പ്രസൻറ്റേഷൻ. ഓക്കെ, ബൈ നൗ.